നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ മൊണാക്കോക്കെതിരെയുള്ള മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു കരുത്തരായ PSG വിജയിച്ചിരുന്നത്. ഈ മത്സരത്തിൽ PSGയുടെ രണ്ട് ഗോളുകളും നേടിയിരുന്നത് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ ആയിരുന്നു. ഒരു ഗോളിന് വഴിയൊരുക്കിയത് ലയണൽ മെസ്സി ആയിരുന്നു. എന്നാൽ ഈ മത്സരത്തിന് ശേഷം സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് പ്രമുഖ ഫ്രഞ്ച് മാധ്യമങ്ങളുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇരയാവേണ്ടി വന്നിരുന്നു. മത്സരത്തിൽ മോശം പ്രകടനമാണ് മെസ്സി നടത്തിയത് എന്നാണ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമങ്ങളായ ലെ പാരീസിയനും ലെ എക്യുപ്പിയോയും ഒക്കെ വിലയിരുത്തിയിട്ടുള്ളത്. ആ മത്സരത്തിന് ശേഷം ലെ പാരീസിയൻ മെസ്സിക്ക് നൽകിയ റേറ്റിംഗ് എന്നുള്ളത് കേവലം 4.5 മാത്രമാണ്. എന്നിട്ട് അവർ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 7 തവണ ബാലൻഡിയോർ നേടിയ താരത്തിൽ നിന്നും ഇതിലും മികച്ച പ്രകടനമാണ് നാം പ്രതീക്ഷിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നൽകാവുന്ന പാസുകൾ പലതും മെസ്സി നഷ്ടമാക്കി. പക്ഷേ അദ്ദേഹം എംബപ്പയ്ക്ക് അസിസ്റ്റ് നൽകി എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ എംബപ്പയെ എതിരാളികൾ തളച്ചപ്പോൾ മെസ്സി കൂടുതൽ ചെയ്യണമായിരുന്നു. ഇതാണ് ലെ പാരീസിയൻ്റെ വിമർശനമെന്നുള്ളത്. അതേസമയം ലെ ക്യുപ്പ മെസ്സിക്ക് നൽകിയ റേറ്റിംഗ് കേവലം 4 മാത്രമാണ്. ഇതേക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഫാൾസ് നയൻ റോളിലാണ് മെസ്സി കളിച്ചത്. എന്നാൽ പതർച്ചയോടെയാണ് മെസ്സി കളിക്കാൻ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ മെസ്സിയെ തളക്കാൻ മൊണാക്കോക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എംബപ്പേക്ക് നൽകിയിട്ടുള്ള അസിസ്റ്റും പോസ്റ്റിലടിച്ച ഷോട്ടും ഒഴിച്ചു നിർത്തിയാൽ മെസ്സിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലഭിച്ച ഫ്രീക്കുകളൊക്കെ തന്നെയും മെസ്സി പാഴാക്കുകയും ചെയ്തു. ഇതാണ് ലേക്യുപ്പ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. അതേസമയം മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു എംബപ്പ നടത്തിയിരുന്നത്. താരത്തെ പ്രശംസിക്കാനും ഈയൊരു മാധ്യമങ്ങൾ മറന്നിരുന്നില്ല. PSGയുടെ ഒന്നാമൻ എന്നാണ് കിലിയൻ എംബപ്പയെ ഈയൊരു മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.